നമസ്കാരം. മാവൂർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് റയോൺസുമായിട്ട് ബന്ധപ്പെട്ടാണ്. എന്നാൽ റയോൺസൊക്കെ വരുന്നതിന് മുമ്പ് മാവൂരിനൊരു ചരിത്രം ഉണ്ടായിരുന്നു. മാവൂർ അറിയപ്പെട്ടിരുന്നത് പുൽപ്പറമ്പ് എന്നുള്ള പേരിലായിരുന്നു, പിന്നീടത് മാവൂരായി. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. നമ്മുടെ നാടിനെക്കുറിച്ച് അറിയണമെങ്കിൽ അത് വായ്മൊഴികളിലൂടെയാണ് നമ്മൾ അറിഞ്ഞിരുന്നത്. നമ്മുടെ തലമുറകൾക്ക് മുൻപുണ്ടായിരുന്ന ആളുകൾ പറയും, അന്നിങ്ങനെ ഉണ്ടായിരുന്നു, അന്നിങ്ങനെയായിരുന്നു, ഞങ്ങൾ ബസ് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ ഞങ്ങൾ കാളവണ്ടിയിൽ. അങ്ങനത്തെ ഒരുപാട് കഥകളാണ് നമ്മൾ കേൾക്കുന്നത്, നമുക്ക് അറിയില്ല. പക്ഷേ അത് അക്ഷരങ്ങളിലൂടെ എഴുത്തിലൂടെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പലർക്കും കഴിഞ്ഞിട്ടില്ല. എന്നാലും മാവൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പുസ്തകം എഴുതിയ മുഹമ്മദ് അലി മൗലവി, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് മാവൂരിലെ മുസ്ലിം സാംസ്കാരിക ചരിത്രം എന്നാണ്. അദ്ദേഹം ഇന്ന് ഒരു പുരുഷായുസ് കഴിഞ്ഞ 80-ാം വയസ്സിലാണ് അദ്ദേഹമായിട്ടുള്ള പരിചയപ്പെടലും സംസാരമാണ് ഇന്ന് മാവൂർ മീഡിയ കൊണ്ടുവരുന്ന വിഷയം. ഈ പുസ്തകം എഴുതാനുണ്ടായ പ്രചോദനം, സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം വാഴക്കാട് ദാറുലൂമിൽ 9 കൊല്ലം പഠിച്ചു. ആ കാലഘട്ടത്തിൽ കണ്ടും കേട്ടും സ്വന്തം നാട്ടിനെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ മനസ്സിലുള്ളത് പകർത്തി എഴുതാൻ കുറേ കാലം ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. പക്ഷേ കുറച്ച് കാലം കഴിഞ്ഞപ്പം ഒരു ഒഴിവ് കിട്ടിയപ്പം സ്വന്തമായിട്ട് കുറേ കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്താൻ തുടങ്ങി. അതോടനുബന്ധിച്ച് കുറേ അന്വേഷണങ്ങളൊക്കെ അതിനെ അനുബന്ധിച്ച് പഴയ ആൾക്കാരോട് കുറേ അന്വേഷണങ്ങളൊക്കെ നടത്തി. അങ്ങനെ ആ ഒരു ചരിത്രം ശേഖരിച്ച് അങ്ങനെയാണ് ഈ പുസ്തകം എഴുതാനുള്ള പ്രചോദനം ഉണ്ടായത്. അപ്പം മറ്റൊരാളും മാവൂർ അങ്ങനെ ചരിത്രം എഴുതിയിട്ടുമില്ല, അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്രാദേശിക ചരിത്രത്തിന് പ്രാധാന്യം ഉണ്ടെന്നുള്ളതാണ്. MGS നാരായണൻ്റെ ഒരു മുഖപ്പുറവോടുകൂടിയാണ് ഈ പുസ്തകം എഴുതിയത്. വെറും മുസ്ലിം സാംസ്കാരിക ചരിത്രം മാത്രമല്ല ഈ പുസ്തകത്തിൽ പ്രതിപാദിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാനടക്കമുള്ള ആൾക്കാർ അറിയുന്ന ചില കാര്യങ്ങൾ, അതായത് 21-ലെ കലാപം, ഈ കലാപമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് താത്തൂരിൽ നടന്നിട്ടുള്ള 8 മരണങ്ങളുണ്ടായിട്ടുണ്ട്. ആ 8 മരണങ്ങളുണ്ടായിട്ടുണ്ട്. അന്ന് പട്ടാളത്തിൻ്റെ വെടിയേറ്റ് മരിച്ച 8 പേരുണ്ട് മാവൂരിൻ്റെ ചരിത്രത്തിൽ. ഇന്നും ചിലർക്ക് പോലും അറിയാത്തൊരു കഥയാണ്, താത്തൂര് കമ്പനി പട്ടാളം 8 വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ആ 8 മരണം അത് ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അടുത്തത് അന്ന് ഈ പട്ടാളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കൊണ്ടുപോയി തങ്ങളെടുത്ത് അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ പട്ടാളം ഉപദ്രവിക്കില്ല എന്ന് പലരും ഇവിടുന്ന് പലായനം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് അന്ന് പട്ടാളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കുണ്ടോട്ടിയിലേക്ക് ഇവിടുന്ന് പാലായനം ചെയ്ത മാവൂരിലെ കുറച്ച് കുടുംബങ്ങളുണ്ട്. അതെല്ലാം ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് 21-ലെ കലാപമാണ്. അതെ അതെ, 21-ലെ സമയത്താണ്. അതെ അതെ, പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് 1921-ലെ മലബാർ മറ്റേ ഖിലാഫ് അതഞ്ചെട്ടാളയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ. ആ ഉണ്ട്, ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. താത്തൂരെ പള്ളിയും പിന്നെ പള്ളിയിലെ കലാപവും ഇതുമായിട്ട് വ്യത്യാസമുണ്ട്. താത്തൂര് പള്ളി നടന്ന സംഭവം അതിൻ്റെ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാ, അത് വേറൊരു വിഷയമാണ്. അതുപോലെ തന്നെ ഈ നമ്മളെ അത് പറയട്ടെ, 21-ല് കലാപം എന്ന് പറഞ്ഞാൽ 21-ൽ പട്ടാളം ഏറനാട് വള്ളനാട് താലൂക്കിൽ മുഴുവൻ കലാപം ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഭാഗമായിട്ടിന് മാവൂര് എത്തിപ്പെട്ടത്. മാവൂര് വലിയൊരു കലാപം ഉണ്ടായില്ല, ഇല്ല. അതിൽ അയിപ്പെട്ടാണ് നമ്മൾ ഈ പിന്നെ ശംഷാജിൻ്റെ വാപ്പുണ്ടായിരുന്നല്ലോ, ചുമതാജി അഹമ്മദാജി ഒക്കെ, അവരുടെ വാപ്പനെ വെടിവെച്ചു പോയതാണ്. അയാൾ ഒരു തമാശയിൽ ഇങ്ങനെ മട്ടലെടുത്തിട്ട് വയക്കാട്ട് ഇങ്ങനെ ചൂടി വയക്കാട് പട്ടാളം വിചാരിച്ചു തോക്കാണ്, പട്ടാളം വിചാരിച്ച് തോക്കാൻ വിചാരിച്ച് ഒരു വെടിവെച്ചപ്പോൾ ഇതിനു മരിച്ചു. അത് ഒരാളായിപ്പെട്ടതാണ്. അങ്ങനെ ഒരു 4-5 ആളുകൾ പിന്നെ 8 പേരാണ്. ഞാൻ പറഞ്ഞ അവിടെ പഠിപ്പിക്കാൻ വന്നൊരു അധ്യാപകൻ, അധ്യാപകൻ ഉണ്ടായി, പിന്നെ ഒരു 4 പേരൊരു വീട്ടിലെ, അങ്ങനെ മൊത്തത്തിൽ 8 പേരാണ് അന്ന് മരണത്തിൽ എന്നാണ് കുട്ടികള്. പിന്നെ ഒരു 50 വാപ്പ പുന്നോത്തുണ്ടായിരുന്ന മാസ്റ്ററുടെ വാപ്പ എന്ന് പറഞ്ഞാൽ, ഞാൻ ഉദ്ദേശിക്കുന്നത് താങ്കൾ മുസ്ലിം ചരിത്രം പറയുന്നതിൻ്റെ അപ്പുറത്തായിട്ട് ഇതിൽ കുറേ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇപ്പം മാവൂർ പോലീസ് സ്റ്റേഷന് മുമ്പിൽ ഒരു കിണറുണ്ട്. ഈ കിണര് എന്ന് പറയുന്നത് ഒരിക്കലും പറ്റാത്തൊരു കിണറാണ്. ആ കിണറിൻ്റെ കാര്യം പോലും അതിൻ്റെ അകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട് പുസ്തകത്തിൽ. ആ കിണറിനെ പറ്റി എന്താ ഓർമ്മ? അക്കണ്ട് ഓർമ്മ നമ്മളില്ല, പക്ഷേ അത് ബ്രിട്ടീഷുകാരുടെ കാലത്ത് അങ്ങനെ സൗകര്യം ചെയ്തായിരിക്കും ആ കിണറ്. ആ കിണറ് കൽപ്പട ജില്ലേന്. ആ അത് നേരെ കൽപ്പടമില്ലാതെ ഒരിക്കലും വെള്ളം പറ്റാത്ത ഒരു കിണറാണ്.
അതുപോലെ തന്നെ മാവൂര് പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് ബസ് കാണാൻ വേണ്ടിയിട്ട് പോയ കഥകളൊക്കെ ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഉമ്മയുടെ അർദ്ധസമ്മതത്തോടു കൂടിയിട്ട് താങ്കൾ ബസ് കാണാൻ വേണ്ടിയിട്ട് കൂട്ടുകാരടുത്തേക്ക് പോകുന്നതും പിന്നെ കോഴിക്കോട് പോകുന്നതും ഒക്കെ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യമാണ് നമ്മൾ സൈക്കിള്, അതായത് അന്ന് മോട്ടോർ വാഹനങ്ങൾ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ സൈക്കിള് പോസ്റ്റ് ഓഫീസിന് മാത്രമേ സൈക്കിൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഓർമ്മ ഉണ്ടോ? ഈ കണിയാത്ത ഉമ്മാക്ക കണിയാത്ത മുമ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അയ്യാ അഞ്ചൽ കൊണ്ടുവരണ അയാൾ അഞ്ചൽ എന്നാണ് പറയാ അഞ്ചൽ, ഈ സൈക്കിളിന് പോയിട്ട് ചെറുപ്പിൽ നിന്ന് അങ്ങോട്ട് എടുത്തു കൊണ്ടുവരണോ, ചെറുപ്പിലൊരു ബസ് വരുമല്ലോ, ചെറുപ്പിലൊരു ബസ് വരും. അപ്പോൾ ചെറുപ്പ് പോസ്റ്റ് ഓഫീസിൽ നിന്ന് മുമ്പ് അഞ്ചൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് ഈ സൈക്കിളിൽ വന്നിട്ടാണ്. പിന്നെ അതുപോലെ സൈക്കിള് ഉണ്ടാക്കിയ ഇവിടെ സൈക്കിള് ഗ്രാമ ഫോണൊക്കെ പുറത്തിറക്കിയ ആൾ ആച്ചുപുറത്ത് മുഹമ്മദ് പിന്നെ അയാളാണ്. ഇപ്പോൾ കല്യാണങ്ങൾക്കൊക്കെ ഗ്രാമഫോൺ ഉണ്ടാവും മിക്ക വീടുകളിലും. അല്ല അന്ന് പഞ്ചായത്ത് അതായത് മന്ത്രിസഭ കേരള മന്ത്രിസഭ ഐ എം എസിൻ്റെ മന്ത്രിസഭ വന്ന സമയത്ത് പഞ്ചായത്ത് രൂപീകരിച്ചപ്പോൾ മാവൂർ പഞ്ചായത്തിൻ്റെ മുമ്പിലായിട്ട് ഒരു ഗ്രാമഫോൺ റേഡിയോ ഉണ്ടായിരുന്നു, അന്ന് റേഡിയോ വെച്ചിരുന്നു. അതും ഈ പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതിന് അങ്ങനെ ഒരു റേഡിയോ, അന്നൊന്നും റേഡിയോ ഇല്ല, കറണ്ട് ഇല്ല, വൈദ്യുതി ഇല്ല. അന്ന് റേഡിയോന് ഒരു മുളകണ്ണ ഏരിയോ കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ റേഡിയോ ഇപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇല്ലേ, അവിടെ ഒരു പീടിക ഉണ്ടായിരുന്നു, പഴയ പീടിയാണ്. ഈ അബ്ദുള്ളാക്കിൻ്റെ റസാക്കിൻ്റെ വല്യാപ്പല്ലേ അബ്ദുള്ളാക്ക, വി എൻ അബ്ദുള്ളാക്ക, അയാളുടെ ഓരോ പീടികയുണ്ടായിരുന്നു അവിടെ. മാവൂർ പഞ്ചായത്തിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് അയാളാണ് വളപ്പിൽ അബ്ദുള്ളാക്ക. പിന്നെ അതുപോലെ തന്നെ പഞ്ചായത്ത് ആദ്യമായിട്ട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം അന്നത്തെ പാനൂസ് വിളക്ക് എന്ന് പറയും, അതായത് വൈദ്യുതി ഇല്ലാത്ത സമയത്ത് ആ വിളക്ക് ആയിട്ട് എങ്ങനെയായിരുന്നു അത് ചെയ്തിരുന്നത്? പാനൂസ് വിളക്ക് എന്ന് പറയുന്നത് എന്തായിരുന്നു? അതൊരു കാലം പാനൂസ് ഗ്ലാസിൻ്റെ വെച്ചിട്ടുണ്ടാവും, മറ്റു വിളക്ക് കത്ത് ആരെങ്കിലും കത്തിച്ചെടുക്കണോ വൈകുന്നേരങ്ങളിൽ ലൈറ്റ്, ഇപ്പോഴത്തെ മറ്റേ ലൈറ്റ് ഒന്നും അല്ല, അതിൻ്റെ അകത്ത് എണ്ണ കൊണ്ടുപോയിട്ട് ആരെങ്കിലും ഒഴിക്കണം, അതിൻ്റെ അകത്ത് എണ്ണ കൊണ്ടുപോയിട്ട് ഒഴിച്ചിടും, എന്നിട്ട് അത് കത്തിക്കണം. അപ്പോൾ ആൾക്കാർ വന്നിട്ട് വൈകുന്നേരം വെളിച്ചം കാണും, രാത്രികളിൽ വെളിച്ചം കാണും, ചെറിയൊരു ലൈറ്റ് ഉണ്ടാവും, അത്രയേ ഉള്ളൂ, ഓർമ്മയില്ല. ഫസ്റ്റ് അതാണ്. പിന്നെ കമ്പനി വന്നതിന് ശേഷമാണ് നമ്മൾ വൈദ്യുതി വരുന്നത് കൊടുക്ക്. ആദ്യമായിട്ട് കമ്പനിയിലാണ് വന്നത്. ആ വൈദ്യുതി താത്തൂര വൈക്ക് വന്നിട്ട് കമ്പനി നമ്മൾ കാണാൻ പോയിണന്ന്. പിന്നെയും കുറേ കഴിഞ്ഞിട്ടാണ് മാവൂർക്ക് ടൗണിലൊക്കെ മധു വൈദ്യുതി വരുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് മാവൂരിൻ്റെ മണ്ണ്. മാവൂരിൻ്റെ മണ്ണിന് ഒരുപാട് പ്രത്യേകത ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഫറൂഖ് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ മണ്ണിൻ്റെ കൊണ്ടുവന്നത്. ഇതൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം. ഇപ്പോഴും നമുക്കറിയാം കൽപ്പള്ളി ഈ ഭാഗത്തൊക്കെ മണ്ണെടുത്തിട്ടാണ് എരിഷ്ടിയ കമ്പനികളും ഒക്കെ വരുന്നത്. മാവൂരിൻ്റെ മണ്ണിനും ഒക്കെ വളരെ പ്രത്യേകത ഉണ്ട്. അതേക്കുറിച്ചിട്ട് എന്ന് എങ്ങനെയാണ് മണ്ണ് പരിശോധിച്ചിട്ട്? കറുപ്പ് വെള്ള പല തരത്തിൽ മണ്ണുണ്ട്. അപ്പോൾ ഏറ്റവും നല്ല മണ്ണ് കറുപ്പ് മണ്ണാണെന്നുണ്ട്. ആ മണ്ണിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് അന്ന് എഞ്ചിനീയർമാർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരാണ് ആൾക്കാർ, സായിമാർ നയമോൾ പറയാ ഒരു വന്ന് പരിശോധിച്ചിട്ടാണ് നമ്മൾ ശരി. ഞാൻ വേറെ കഥ അറിഞ്ഞുതരാം. കടോടി കുഞ്ഞാലിക്കുട്ടിയൊക്കെ പറഞ്ഞിട്ടാളുണ്ട് ഇവിടെ, വലിയ പ്രമുഖനായ ഒരാൾ. ഖിലാഫത്തിൻ്റെ കാലത്ത് കലക്ടറായിരുന്ന ഒരാളാണ്. അതിൽ അയാൾ ജയിലിൽ പിടിച്ചു പോയി. ജയിലിൽ പിടിച്ചിട്ട് കുറേ കാലം ജയിലിലായിരുന്ന ആൾ. അങ്ങനെ സമ്പന്നനാണ്, ധാരാളം ഭൂമിയും കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ അയാൾ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ എല്ലാം കുറേ തകിടം മറിഞ്ഞു പോയി. കുടുംബത്തിൽ പുര പണയപ്പെടുത്ത്, ഇവിടെ ഒരു പണിക്കരുണ്ടായി പുലിയപ്പുറത്ത് മേലിൽ പണിക്കർ, പണിക്കർ നല്ല സത്യസന്ധനായ ഒരാളഞ്ഞ്. അയാൾക്ക് പണയായിട്ട് പുര പെണ്ണുങ്ങൾ പുര വലിയ പുരയാണ്, അവൾക്ക് അയാൾക്ക് പണയായിട്ട് കൊടുത്ത്. അങ്ങനെ ഇവിടെ വന്ന് ഇയാൾ വന്ന് നോക്കുമ്പം ഇയാൾക്ക് കിടക്കാനൊരു സ്ഥലമില്ല, ഒരു ചെറിയ പുരയാണത്, അവിടെ കാലു കിട്ടിയൊക്കെ പറ്റുന്ന സ്ഥലമില്ല. അപ്പം അങ്ങനെ അയാൾ ആലോചിച്ച് എന്താ ചെയ്യുക മാർഗം. അപ്പോഴയാൾക്ക് തോന്നി ഫറൂഖ് പോകണമെന്ന്. കാരണം ഇയാൾ ഭൂമിയുണ്ട് കുറേ ഈ പാടം. നേരെ ഫറൂഖ് പോയിട്ട് അവിടെ സായിമാരെ കൊണ്ടുവന്നിട്ട് മണ്ണ് പരിശോധിപ്പിച്ച് അങ്ങനെ ആ മണ്ണ് പാസ്സാക്കി വരും. കമ്പനി നല്ല മണ്ണാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ ഇയാൾക്ക് ഉറുപ്പികൾ ചാക്ക് കെട്ടിയിട്ട്, അത്രയ്ക്കും പണം നേടി മണ്ണുകൊണ്ട് അയാൾ, ആ ചാക്ക് കെട്ടിയിട്ട് കൊണ്ടുപോയിട്ട് വലിയ ഇയാൾ അന്നത്തെ കലക്ടർ ആരാണെന്നറിയോ? കലക്ടർ ഗവൺമെൻറ് കലക്ടറല്ല. അന്ന് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ കോയപ്പത്തൊരു മമ്മൂട്ടി അധികാരില്ലേ, കോഴിക്കോട് അവിടുന്ന് അവിടേക്ക് പോകണം.
ടയറോട് പോയിട്ട് പറഞ്ഞു എൻ്റെ പരമമായി തരണം, തിരിച്ചു വാങ്ങി തരണം. അപ്പോൾ ആ മാവൂരിൻ്റെ മണ്ണിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. സുലൈമാൻ എന്ന് പറയുന്ന ആളെ കൊലപാതകം, അയാളുടെ മരണം ഇന്നുവരെ ആരും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ആ മരണമൊക്കെ മാവൂരിൽ ശരിക്കും ഒരു വർഗീയ കലാപം ഉണ്ടാക്കേണ്ടതായിരുന്നു. എന്നാൽ മാവൂരിലെ അങ്ങനത്തെ ഒരു കലാപത്തിന് തിരി കൊളുത്തിയിട്ടില്ല. ഇന്നും ജനങ്ങൾ നല്ല സഹകരണത്തോടെയാണ് വരുന്നത്. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു സമയം ഒരു ഭീതി പരത്തിയ ഒരു സംഭവമായിരുന്നല്ലോ, അതേക്കുറിച്ച് എന്താ പറയാനുള്ളത്? അത് അന്ന് ഈ ജനസംഘം ഉള്ള സമയമാണ് അന്ന് നമ്മുടെ. അപ്പം ഇയാൾ ഈ കളരിയും അയാളുടേതായ കുറേ കുട്ടികളുണ്ട്, സുലൈമാൻ്റെ കുട്ടികളെന്നാ പറയാ. അയാളുടെ ഇയാൾക്ക് കൈവണ്ടിയുണ്ട്, കൈവണ്ടി. അയാളൊരു പാർട്ടി പ്രവർത്തകനല്ല, അയാൾ ഉണ്ടാക്കിയിരുന്ന കളരിയുടെ പേര് ഇതിൽ പുസ്തകത്തിൽ പറയുന്നത് സൽമാനിയ കളരി കളരിയാണ്. അയാൾ പാർട്ടിക്ക് വേണ്ടിയിട്ടല്ല, അയാൾ പാർട്ടിൻ്റെ അല്ലല്ലോ, പാർട്ടിൻ്റെ അയാൾ പാർട്ടിയിലെ പ്രവർത്തകനാണ്. പക്ഷേ അയാൾ ഉണ്ടാക്കിയ കളരി സൽമാനിയ എന്ന് പറഞ്ഞ കളരിയായിരുന്നു. അയാൾക്ക് കളരി മാത്രമേ ഉദ്ദേശമുള്ളൂ, അതും മുസ്ലിം കുട്ടികൾ മാത്രമാകുള്ളത്. മറ്റുള്ളവരും കളരി ആകൃഷ്ടരല്ല. അങ്ങനെ അക്കം സുലൈമാൻ്റെ കുട്ടികൾ എന്നുള്ള പേര് വന്നുപോയി. ഈ കുട്ടികളൊക്കെ എന്തേലും തൊഴിൽ ഇയാളുടെ കൂടെ കളിവണ്ടി കൈവണ്ടി തൊഴിലാളിയൊക്കെ ആൾക്കാരാണ്, നല്ല യുവാക്കന്മാരാണ്. അങ്ങനെയാണ് ഈ കളരി ഇയാൾ ഉണ്ടാക്കിയത്. അപ്പം പരിസരത്തും പല സ്ഥലത്തും പോയിട്ട് കളരി കളരിയിട്ട് കുട്ടികളുടെ അഭ്യാസം പഠിപ്പിക്കുക. അപ്പം അല്ലാതെ ഒരു പാർട്ടിക്കെതിരായിട്ടോ മറ്റേ ജനസംഘത്തിനെതിരായിട്ടോ അല്ലായിരുന്നു, അതാണ് ചരിത്ര സത്യം. അതേ സമയത്ത് അയാൾ അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ചപ്പം അതിനെ ആ രീതിയിൽ കാണുന്ന ആളുകളുണ്ടാവുമല്ലോ. ആ തീർച്ചയായിട്ടും. ആ പ്രത്യേകിച്ച് ജനസംഘക്കാർ ഇയാൾ ഏറ്റവും വലിയ ഗുണമില്ല. അപ്പം അങ്ങനെയാണ് ഇയാൾ വധിക്കപ്പെടുന്നത്. അത് കൊലപാതകപ്പെട്ടത് പുൽപ്പറമ്പ് എന്ന പേര് മാറ്റി മാവൂരിലേക്ക് എത്തുമ്പോൾ അത് അന്ന് എന്തുകൊണ്ടാണ് അങ്ങനെ മാറ്റം സംഭവിച്ചത്? അല്ല, പുൽപ്പറമ്പ് എന്ന് പറയാൻ കാരണതായിരിക്കും, അവിടെയൊക്കെ കാലികൾ വയ്യുന്ന സ്ഥലമാണ്, വേറൊന്നുമില്ലല്ലോ, നല്ല മണ്ണുമാണ്. അതുകൊണ്ടായിരിക്കണം പുൽപ്പറമ്പ് എന്ന് പേര് വന്നത്. പേരിനെ പറ്റി നമ്മളങ്ങനെ ചിന്തിച്ച കാര്യമില്ല. എങ്കിലും ലോകത്തുള്ള എല്ലാ സ്ഥലത്തിനും പേരുണ്ടല്ലോ. പേരിൻ്റെ മാവൂരിലേക്ക് എത്തിപ്പെടുന്നത് മാവ് കൂടുതലുള്ളതുകൊണ്ടാണ്. മാവൂർ എന്ന് പറയുമ്പോൾ മാവൂരായി മാറുമ്പോൾ നമ്മളെ ഉസ്താദ് കണ്ണിയത്തെ ഉസ്താദ് പറഞ്ഞ മാവൂര് മഹാവൂരെന്നു. മഹാവൂര്, 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 മഹാവൂര് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല, അത് പിന്നെ ലോപിച്ച് മഹാവൂരാണ് മുപ്പരഭിപ്രായം. അതാണ് നിങ്ങൾ പുസ്തകത്തിൽ പറഞ്ഞിരുന്നത് മഹാവൂര് നല്ല, അല്ലെങ്കിൽ നമ്മുടെ സാധാരണ പ്രാദേശിക ഭാഷയിൽ പറഞ്ഞാൽ മാവ് കണ്ടമാനം ഉള്ള മാവ് തന്നെയാണ്. അന്ന് തെങ്ങിൽ കിടന്ന് ഒരു മാവും കയറിയാൽ അവിടെ ഇറങ്ങാം. മാവ് കൂടെ കയറി തന്നെ കുരങ്ങന്മാരും ഇങ്ങനെ ഇറക്കില്ലേ. അപ്പം അങ്ങനെയുണ്ട് കഥകൾ. നാടുവായികൾ ഭരിക്കുന്ന കാലഘട്ടത്തിൽ തലകാപ്പ് നായർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ഇവിടെ. തലാപ്പ് നായർ, തലകാപ്പ്, തലകാപ്പ് നായർ എന്നാണ്. ആ പക്ഷെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ തലാപ്പ് നായർ, തലകാപ്പ് നായർ അല്ല. എങ്ങനെയാണ് തലകാപ്പ് നായർ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അവരാണ് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പരിഹരിക്കുന്ന, പഞ്ചായത്ത് പറയുന്നു ശിക്ഷ വിധിക്കുന്നു. തലകാക്കുക എന്ന് പറഞ്ഞാൽ വധശിക്ഷ ഇല്ലാതെ ഒഴിവാക്കണ രീതിയാണ് തലകാപ്പ് നായർ. തലക്കുമരം പറമ്പ് എന്ന് പറഞ്ഞ കച്ചേരിൻ്റെ അവിടെ ഒരു സ്ഥലമുണ്ട്, തലക്കുമരം പറമ്പ് എന്ന് അവർക്ക് പറയാം. അത് അക്കാലത്ത് ശിക്ഷാവിധികളൊക്കെ കച്ചേരി നടത്തുന്ന അവിടെ കൂടെ ഇട്ട് കൈകൽമ കെട്ടി തൂക്കുന്ന തല. അങ്ങനെ ഏതെങ്കിലും ദൃശ്യങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ തല കണ്ടിട്ടില്ല, പക്ഷേ അങ്ങനെ സംഭവം ഉണ്ടായിരുന്നു. അതാണ് തലക്കുമരം വന്നത്, ഒക്കെ പഴയ ചരിത്രമാണ്. അപ്പോൾ ഈ തലകാപ്പ് നായരൻ്റെ അവർ ജമ്മികളാണ് ഇവിടുത്തെ മൈവനം. ഈ നമ്മൾ കണ്ണിപ്പറമ്പ് ഈ റോഡൊക്കെ പണ്ട് കാലത്ത് ടിപ്പു സുൽത്താൻ്റെയും അതുപോലെ തന്നെ സാമൂതിരി രാജാവൊക്കെ അതുകൊണ്ടാണല്ലോ മരങ്ങൾ, വൻ മരങ്ങൾ റോഡിൻ്റെ പാദങ്ങൾ. അത് മലബാർ മാനുവൽ എന്ന് പറഞ്ഞിട്ട് ചരിത്രമുണ്ട്, അതിലുണ്ടാവും അഭിഷേകം. അതായത് പൊറോക്ക് ആസ്ഥാനമായിട്ട് ടിപ്പുവിൻ്റെ കോട്ട ഉണ്ടായിരുന്നല്ലോ. ആ പൊറോക്ക് നാകാലഘട്ടത്തിൽ സുൽത്താൻ ബത്തേരി എന്ന് ഇപ്പം പറയുന്നത് നമ്മൾ അവിടേക്ക് ഇവിടുന്ന് കുതിരപ്പട്ടാളം പോണ അന്നുണ്ടാവും. അപ്പോൾ ആ സ്ഥലം മുഴുവനന്ന് ആ കാലത്തെ പിന്നെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ അത് അങ്ങനെ കാരണം ഈ റോഡുള്ളതുകൊണ്ടാണ്. അതാണ് പിന്നെ വികസിച്ച് കുറച്ച് കാലം കഴിഞ്ഞാൽ റോഡായത്. അതുപോലെ ചാലിയാറിൻ്റെ കഥയായത് തന്നെ, ചാലിയാർ പുഴ എന്ന് പറഞ്ഞാൽ ഒരു ഇപ്പം ഇതൊക്കെ ഉണ്ടായില്ല വയനാട്ടിലെ, ഒക്കെ ചാലിയാറിൽ പെട്ട പുഴയാണ്, വേറെ പുഴ. അപ്പോൾ നിലമ്പൂരിനപ്പുറത്തും ചാലിയാർ എന്ന് പറഞ്ഞൊരു ചാലിയാർ പുഴ തുടങ്ങുന്നത് 153 കിലോമീറ്റർ ഉണ്ട് ചാലിയാർ പുഴ. പുറകെ എത്തുമ്പോഴത്തേന്
കയ്യിലുണ്ടല്ലോ ബുക്ക് കാണണോ. വിട്ടുപോയതെല്ലാം ചേർത്തുകൊണ്ട് ശക്തമായ അല്ലെങ്കിൽ വരും തലമുറയ്ക്ക് പാഠങ്ങളാക്കാൻ അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു പുസ്തകം താങ്കളുടെ കഴിവുകൊണ്ട് അല്ലെങ്കിൽ താങ്കളുമായിട്ട് സഹകരിച്ചുകൊണ്ട് ആർക്കെങ്കിലും ചെയ്യാൻ കഴിയട്ടെ എന്ന് മാവർ മീഡിയ ആശംസിക്കുന്നു. ഇതുപോലെ ഒരു പുസ്തകം എഴുതുകയും വരും തലമുറയ്ക്ക് അതിനൊരു പഴയ കഥകൾ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞതിനും ഒരുപാട് നന്ദിയുണ്ട്. മാവൂർ പൂവാട്ടുപറമ്പ്. ഇൻവെസ്റ്റ് യുവർ സ്ലീപ് ഓൺ റൈറ്റ് മാട്രസ്. ഫോർ വിഷ് മാട്രസ് ഫോർ ഹെൽത്തി സ്ലീപ്.